കേന്ദ്ര സർക്കാർ പുതിയ ദേശീയപാത പ്രഖ്യാപിച്ചതിലൂടെ ബത്തേരി മേഖലയിലുണ്ടായ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന ആവശ്യവുമായി ബത്തേരിയിലെ യുവജന കൂട്ടായ്മ. രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട കേസ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ പുതിയ ദേശീയപാത പ്രഖ്യാപനം കേസിനെ സ്വാധീനിക്കുമെന്നും കൂട്ടായ്മ. എൻഎച്ച് 766നെ ഇല്ലാതാക്കാനുള്ള ഏതു നീക്കത്തെയും ശക്തമായി നേരിടുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ദേശീയപാത പ്രഖ്യാപിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. എൻഎച്ച് 766ലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീംകോടതിയിൽ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ പുതിയ ദേശീയപാത പ്രഖ്യാപനം ഏറെ ആശങ്കയാണ് ജില്ലയിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻഎച്ച് 766ന് ബദലായി പല ഘട്ടങ്ങളിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കുട്ട ഗോണിക്കുപ റോഡ് ഉൾപ്പെടുത്തിയുള്ള പുതിയ ദേശീയപാത പ്രഖ്യാപനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. എൻഎച്ച് 766ന് എന്നേക്കുമായി അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ പുതിയ പാത പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടെങ്കിൽ യുവജന കൂട്ടായ്മ അതിശക്തമായ സമരവുമായി വീണ്ടും രംഗത്ത് വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ പാത പൂർണ്ണമായി അടയ്ക്കുന്നതിനെ കുറിച്ച് കോടതി അഭിപ്രായം ആരാഞ്ഞിട്ട് ഏതാണ്ട് മാസങ്ങൾക്ക് മാത്രം കഴിയുമ്പോഴാണ് പുതിയൊരു പാത കേന്ദ്ര സർക്കാർ തൊട്ടടുത്ത് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിന്റെ അന്തിമ വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈവേ പരാമർശിക്കപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. ബത്തേരി പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ എൻഎച്ച് 766 അടഞ്ഞു പോവുക എന്നുള്ളത് വികസന മുരടിപ്പിലേക്ക് ഈ പ്രദേശത്തെ നയിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ എതിർക്കും. ഞങ്ങളുടെ എൻഎച്ച് 766 നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന പാതയാണ്. എൻഎച്ച് 766ന് ബദലില്ലെന്ന് നിയമസഭ തന്നെ പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടും ഇത്തരം നടപടികളിലൂടെ പോകുന്നത് ഏറെ ആശങ്കയാണ് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അബൂ താഹിർ, വയനാട് വിഷൻ, ബത്തേരി.